നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റേറ്റ് അറിയാൻ പ്രത്യേകിച്ച് ഫാമേഴ്സിനൊരു താല്പര്യം ഉണ്ടാകും തോന്നുന്നില്ല, കാരണം റേറ്റ് അത്രയും താഴ്ന്ന നിലയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലി വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചൊരു കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. മെയിനായിട്ട് എല്ലാവരും ചോദിക്കുന്നത് റേറ്റ് ഇനി പെട്ടെന്ന് മുകളിലോട്ട് വരാൻ ചാൻസ് ഉണ്ടോ, അതല്ല ഇനിയും റേറ്റ് വല്ലാതെ താഴോട്ട് പോകുമെന്നൊക്കെയാണ് പല ഫാമേഴ്സിൻ്റെ സംശയം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ 200-300 വെയിറ്റായ കോഴികളുള്ള ഫാമുകാരാണെങ്കിൽ നിങ്ങളൊരിക്കലും തന്നെ അത് ഹോൾഡ് ചെയ്ത് വെക്കേണ്ട ഒരു സാഹചര്യം ഇപ്പം നിലവിലില്ല. കാരണം ഇപ്പം നിലവിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന കോഴികൾ 2.5 കിലോ, 3 കിലോ, 3.5 കിലോ വെയിറ്റൊക്കെ ഉള്ള കോഴികളാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതാവട്ടെ, നമ്മളൊരു 48-50 രൂപക്കൊക്കെ ചിക്സ് പ്ലേസ്മെൻറ്റ് ചെയ്ത് ആ ഒരു സമയത്തുള്ള കോഴികളാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എന്തായാലും പ്ലേസ്മെൻറ്റ് ചെറിയൊരു കുറവൊക്കെ എല്ലാവരും വരുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും എമൗണ്ട് കൊടുത്തിട്ട് കോഴി കുഞ്ഞിടാൻ പല ആൾക്കാർക്കും പൈസ ഇല്ലാത്ത പ്രശ്നമുള്ളതുകൊണ്ട് ഒന്നതെ, രണ്ടാമത് അത്രയും വില പൈസ കൊടുത്തിട്ട് ഇത് പിടിക്കുമ്പോൾ എത്ര വില കിട്ടുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ആ ഒരു സമയത്ത് കുറച്ചെന്തായാലും പ്ലേസ്മെൻറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു 48-50 ചിക്സാണ് ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 48-ന് താഴേക്ക് പോയ ഒരു സമയമുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലേസ്മെൻറ്റ് ചെയ്ത കോഴികളിൽ വരാൻ കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ 2.5 കിലോ, 3 കിലോ ഉള്ള കോഴികൾ മാർക്കറ്റിൽ നിന്ന് പോകാതെ പെട്ടെന്നൊരു ജമ്പിലേക്ക് എന്തായാലും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് 2 കിലോ, 200-300 വെയിറ്റായ ഫാമേഴ്സ് ഒരിക്കലും തന്നെ അത് റേറ്റ് വന്നിട്ട് നല്ല റേറ്റ് വന്നിട്ട് കൊടുക്കാമെന്ന് അത് ഹോൾഡ് ചെയ്ത് വെക്കരുത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൂടുതൽ നഷ്ടത്തിലേക്ക് ചെന്നെത്തിക്കും. കാരണം FCR വളരെ മുകളിലോട്ട് പോകും. അതേപോലെ തന്നെ പിന്നെ കോഴി 2.5 കിലോ, 3 കിലോ ഒക്കെ ആവും. ആ ഒരു സമയത്ത് ചിലപ്പോൾ അവർ പറയുന്ന റേറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇപ്പോഴും നമ്മൾ അവർ പറയുന്ന റേറ്റിന് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണെങ്കിലും, പക്ഷേ ഇതിലൊക്കെ എന്തായാലും ഒരു മാറ്റമൊക്കെ വരും. കാരണം പല ഗ്രൂപ്പിലും ഇപ്പോൾ ചർച്ച നടക്കുന്നുണ്ട്, ഇനി പ്രതീക്ഷ വേണ്ട, ചെറുകിട ഫാമേഴ്സിന് രക്ഷയില്ല, കാരണം ഇത് വലിയ വലിയ കമ്പനികളുടെ കളിയാണ്, തമിഴ്നാട് കർണാടക ലോബിയുടെ കളിയാണ് ഇവിടുത്തെ ചെറുകിട ഫാമേഴ്സിനെ ഇല്ലാതാക്കാൻ എന്നൊക്കെ. പക്ഷേ അതിലൊന്നും യാതൊരു കാര്യവുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഡിമാൻഡ്, അതായത് അത്യാവശ്യം നല്ല മാർക്കറ്റ് ഡിമാൻഡ് സെയിൽ ഉണ്ടെങ്കിൽ തമിഴ്നാട് കർണാടക വിചാരിച്ചാലും ഇതിൻ്റെ റേറ്റ് പൊളിക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഇപ്പോൾ തീരെ ഡിമാൻഡ് ഇല്ലാത്തൊരു സമയത്ത് തമിഴ്നാട്ടിലോ കർണാടക അവർ വിചാരിച്ച ഇതിൻ്റെ റേറ്റ് മേലോട്ട് കയറ്റി വെച്ചിട്ട് അങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ടാക്കി എടുക്കാനും പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ബാച്ച് നമുക്ക് ഒന്നും കിട്ടാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു 38-40 ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. മറ്റുള്ള കൃഷികൾ പോലെയല്ല, മറ്റുള്ള കൃഷികൾ വർഷത്തിൽ 1-2 വിളവെടുക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ, അതിൽ കിട്ടിയിട്ടില്ല എല്ലാം പോയി. ഇതിലങ്ങനെയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും തന്നെ അതിലൊരു നിരാശ എന്തായാലും വേണ്ട. ഈ പോകുന്ന ആൾക്കാർക്ക് ആ ഒരു പോയ പൈസ എന്തായാലും തിരിച്ച് കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ്, അതായത് റേറ്റിനെ പറ്റി പറയുമ്പോൾ, ചെറുകിട ഫാമേഴ്സിനോട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു 1 ഡേ അല്ലെങ്കിൽ 2 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽ സമയങ്ങളുണ്ടാവും, അതായത് ഇപ്പോൾ ദീപാവലി, അതേപോലെ തന്നെ ക്രിസ്മസ്, അതേപോലെ ന്യൂ ഇയർ, ഈ ഒരു സമയത്തൊക്കെ കണക്കാക്കിയിട്ട് ഒരുപാട് പൈസ കൊടുത്ത്, വലിയൊരു പൈസയൊക്കെ കൊടുത്ത് ചിക്സ് ഒരിക്കലും തന്നെ പ്ലേസ്മെൻറ്റ് ചെയ്യരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സമയത്ത് ഇനിയിപ്പോൾ റേറ്റ് ഉണ്ടെങ്കിലും വലിയ റേറ്റിലേക്കൊന്നും ആ ഒരു സമയത്ത് സാധാരണ വരാറില്ല. ഒരു കോമൺ ആയിട്ടുള്ള റേറ്റാണ് നടക്കുക. അപ്പോൾ ആ റേറ്റിൽ ഒരുപാട് കോഴികളുള്ള ഇൻ്റഗ്രേറ്റേഴ്സ് ഉണ്ടാവും, അതായത് സ്ഥിരമായിട്ട് കോഴിയുള്ള ഇൻ്റഗ്രേറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരുടെ കോഴി പിടിച്ചിട്ടേ വണ്ടിക്കാരെന്തായാലും ചെറുകിട ഫാമേഴ്സിൻ്റെ അടുത്ത് കോഴി ഉണ്ടോയെന്ന് ചോദിച്ചിട്ടും അവരെ കോഴി പിടിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ 1-2 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന സമയത്തെ, അതായത് ആ ഒരു മാർക്കറ്റ് കണ്ട് ആരും തന്നെ ഓവറായിട്ട് ചിക്സിന് പൈസ കൊടുത്തിട്ട് പ്ലേസ്മെൻറ്റ് ചെയ്യരുത്. എന്നാൽ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 3 മാസങ്ങളിൽ നമുക്ക് ഏകദേശം എല്ലാ സമയത്തും അത്യാവശ്യം നല്ല സെയിലും അതായത് തന്നെ മാർക്കറ്റൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ റംസാൻ മാസം, ഈ ഒരു സമയത്തൊക്കെ അത്യാവശ്യം റേറ്റ് കൊടുക്കും. ആ ഒരു സമയത്തൊക്കെ കണക്കാക്കിയിട്ട് നമുക്ക് പ്ലേസ്മെൻറ്റ് ചെയ്യാം. ഇതാണ് ചെറുകിട 1-2 ഫാമൊക്കെ ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഫാം റേറ്റൊക്കെ ഇങ്ങനെ വന്നേക്കുന്നത് നോക്കിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം.
Thank you.